നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡോക്ടർ റോബിന്റെ ഫാൻസിന് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ചെറിയ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഡോക്ടർ റോബിന്റെ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട്. നമുക്ക് എല്ലാവർക്കും പറയാം, ദിൽശയമായിട്ടുള്ള പ്രണയം എന്ന് തീർന്നു. അന്നുകൊണ്ട് നമ്മൾ ഡോക്ടർ റോബിൻ അതിസുന്ദരിയായ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പം ഏകദേശം അതിനൊരു ഉത്തരം നമുക്ക് കിട്ടാനായിട്ട് പോവുകയാണ്. നമുക്കിപ്പോൾ ഒരു വോയിസ് ക്ലിപ്പ് ലീക്കായി കിട്ടിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇപ്പോൾ കർക്കിടകം ആയതുകൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പുറത്തുവിടാത്ത. ചിങ്ങമായാൽ ഡോക്ടർ റോബിന്റെ കല്യാണ നിശ്ചയവും കാര്യങ്ങളൊക്കെ കാണും. അതിനുശേഷം ഉടനെ കല്യാണം കാണുമെന്നുള്ള ഒരു വളരെ ഹാപ്പി ആക്കുന്ന, അതായത് ഡോക്ടർ റോബിൻ ഫാൻസിന് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ റോബിന്റെ കല്യാണം ഈ ഒരു ചിങ്ങത്തിൽ തന്നെ നിശ്ചയവും കാര്യങ്ങളും കാണും. അതിനുശേഷം ഉടനെ തന്നെ ഒരു വിവാഹം കാണുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഡോക്ടർ റോബിൻ ഫാൻസിന് ഇത് വളരെയധികം സന്തോഷകരമായൊരു നിമിഷമാണ്. തീർച്ചയായിട്ടും ഡോക്ടർ റോബിനെ വീട്ടിൽ സ്വന്റെ അമ്മേനെയും നോക്കുന്ന, തന്നെയും സ്നേഹിക്കുന്ന വളരെ സുന്ദരിയായ ഒരു ഭാര്യനെ കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആശംസിക്കുന്നു. നിങ്ങൾ ആ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ആ ഒരു വോയിസ് ക്ലിപ്പ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വോയിസ് ക്ലിപ്പ് കേട്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ഡോക്ടർ റോബിന്റെ എല്ലാ ഫാൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഭാര്യമാരാണ് എൻ്റെ വീട്ടിലുള്ളത്. എൻ്റെ ഭാര്യമാരല്ല, ഭാര്യയാണ് എൻ്റെ വീട്ടിലുള്ള മക്കളായാലും അങ്ങനെ. എനിക്കതൊക്കെയാണ് ഇഷ്ടം. എനിക്ക് നല്ല ഡോക്ടറിനും അതൊക്കെയാണ് ഇഷ്ടം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങേർക്ക് അങ്ങേരെ പൊന്നുകൊണ്ട് നോക്കണ ഒരു പെൺകുട്ടിയാണ് ആവശ്യം. അതുകൊണ്ട് നോക്കി കിട്ടാൻ പോണം. എന്തായാലും അടുത്ത മാസം ആകുമ്പം, ഇതിപ്പോ കർക്കിടക ആയതുകൊണ്ടാണ് ഒന്ന് പബ്ലിക്കായിട്ട് പുറത്ത് പറയാതെ. ചിങ്ങമാകുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, എൻഗേജ്മെന്റിന് ഡേറ്റ് പറയും. കൃത്യമായിട്ട് ഒരു അടിപൊളി എൻഗേജ്മെന്റ് ഉണ്ടാവും. നിങ്ങളെ കുറെ പേരെയൊക്കെ വിളിക്കുമായിരിക്കും. കല്യാണത്തിന് എന്തായാലും ഏറെക്കുറെ എല്ലാവരെയും വിളിക്കും. ഉറപ്പായിട്ടും നിങ്ങളെയൊക്കെ വിളിക്കും കേട്ടോ.